ഹായ് ഐ എം തസ്ലിൻ നൗഷർ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞു ബുക്കാണ് പരിചയപ്പെടുത്തുന്നത് ദ ബ്ലൂ അംബ്രല്ല ബൈ റസ്കിൻ ബോണ്ട് റസ്കിൻ ബോണ്ടിൻ്റെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ് റസ്കിൻ ബോണ്ടിനെ പരിചയപ്പെടുത്തേണ്ട എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും പിന്നീട് ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കൂടി കിട്ടിയിരുന്നു അത് ഒരു ഷോർട്ട് സ്റ്റോറിക്കാണ് ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ബുക്കാണ് അങ്ങനെയല്ല ഫോർ ബിഗിനേഴ്സ് നമ്മുടെ ഏജിലുള്ളവർക്കാണെങ്കിലും ഇതുവരെ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തവർക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു ബുക്കാണ് ഈ റസ്കിൻ ബോണ്ടിൻ്റെ ഈ ബുക്ക് ഈ ബുക്ക് എന്ന് മാത്രമല്ല ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബുക്കുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം മടുപ്പ് കാണത്തില്ല മിക്കവരും ബുക്ക് വായിക്കാൻ മടിക്കുന്ന വായിച്ചു തുടങ്ങിയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല വലിയ ബുക്കാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി കാരണമാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു ബുക്കുകളിൽ നിന്ന് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ വായിച്ചു തീർക്കാൻ ഒരു ഹാഫ് ആൻ അവറൊക്കെ എടുക്കത്തുള്ളൂ അപ്പം നമുക്ക് പതുക്കെ പതുക്കെ അതിൽ നിന്ന് വലിയ ബുക്കുകളിലേക്ക് വായിച്ച് പോകാൻ പറ്റും വലിയ ബുക്കുകൾ ചൂസ് ചെയ്ത് വായിക്കാം ചെറിയ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ മാത്രമല്ല ആർക്കാണെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിൽ ലിറ്ററേച്ചർ വായിക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർക്ക് നമ്മൾ ഈ ലാംഗ്വേജ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു പഠിപ്പിക്കുന്നത് അവർക്ക് കുറച്ചും കൂടെ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല പക്ഷേ ഇതിൽ ഇങ്ങനെ ബുക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അവരൊരു ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി അവരെ തന്നെ അവരറിയാതെ അതിനകത്ത് ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിലെ മുതൽ പേരൻസ് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ വായിക്കാൻ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവരാകെ ഒരു ഒരു സബ്ജക്റ്റായിട്ട് മാത്രമേ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൂ അപ്പോൾ അവർ കുറച്ച് ഇംഗ്ലീഷിൽ ബാക്ക്വേർഡ് പോകാൻ അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയിക്കും എന്നാലും കോൺഫിഡൻസ് കുറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ബുക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവരത് വായിച്ച് അതിനകത്ത് കുറച്ചും കൂടെ ഒരു സ്കില്ല് അവർക്ക് കൂടുതലായിട്ട് വരും അല്ലാതെ ഇപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളം മീഡിയത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്നൊന്നുമല്ല ഒരു കുട്ടി എപ്പോഴും അവരുടെ മാതൃഭാഷയിൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും കുട്ടിക്കാലത്ത് അതാണ് ഏറ്റവും നല്ല രീതി കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്ന മാതൃഭാഷയിലാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് വെച്ചിട്ട് നമ്മളൊന്നും ഒരിക്കലും കേരളത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനോ അങ്ങനെയൊന്നും പോകുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എത്രത്തോളം ഭാഷ നമുക്ക് അറിഞ്ഞിരിക്കുന്നു അത്രത്തോളം നല്ലതാണ് പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ മാതൃഭാഷയുടെ കൂടെ നമ്മൾ ഇംഗ്ലീഷും കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും അതിൽ കുറച്ച് അധികം നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് സംസാരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് കുഞ്ഞിലെ ആ ഒരു ഇംഗ്ലീഷിനോടുള്ള പേടി കുട്ടികൾക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ബുക്കുകളൊക്കെ വായിക്കാൻ കൊടുക്കണം കുട്ടിക്കാലത്തെ വായിക്കുമ്പം അതിനോട് ആ ലാംഗ്വേജിനോടൊരു ഇഷ്ടം തോന്നും പിന്നെ ഇത് കുട്ടികൾ വായിക്കുമ്പോൾ ഇതിലെ കഥകളായിരിക്കുമല്ലോ അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അപ്പോൾ ആ കഥ അറിയാൻ വേണ്ടിയായിരിക്കും വായിക്കുന്നത് അപ്പോൾ ആ കഥ അറിയാൻ വേണ്ടി വായിക്കുമ്പോൾ എന്ന് പറയുമ്പം ഇതിലെ ഫ്രേസസും യൂസേജും അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത വേർഡ്സും ഒക്കെ അത് എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ നോക്കും അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാമെന്നുള്ളൊരു ടെൻറ്റേഷൻ അവർക്ക് ഉണ്ടാക്കും അപ്പോൾ അതുവഴി അവർ അത് കൂടുതലായിട്ടും വായിക്കും പിന്നെ ഇനി ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബുക്കിലെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നാല് കഥാപാത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതെന്ന് പറയുന്നത് ഒന്ന് ബിന്യ ബിന്യയിലൂടെയാണ് ഈ ബുക്കിൻ്റെ കഥ പോകുന്നത് പിന്നെ ബിന്യയുടെ ബ്രദറാണ് ബിജു പിന്നെ അവരുടെ നാട്ടിലുള്ള ഒരു ടീ സെല്ലർ ആയിട്ടുള്ള ഒരു ടീ ഷോപ്പ് നടത്തുന്ന ആളുണ്ട് റാം ഭറോസ പിന്നെ അദ്ദേഹത്തിൻ്റെ കടയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെക്കേഷനുകൾക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പയ്യനാണ് രാജാറാം ഇത്രയും പേരെ പറ്റിയാണ് ഈ ബുക്കിൽ മെയിനായിട്ട് കഥാപാത്രങ്ങളായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ബുക്കിൻ്റെ കഥ പോകുന്നത് ബിന്യയിൽ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ഹിമാലയൻ റീജിയനിൽ നടക്കുന്ന ഒരു അല്ലെ ആ ഹിമാലയൻ ആ അവിടുത്തെ ഒരു മൗണ്ടൻ ഹില്ലി ഏരിയാസിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ഇതിൽ ബിന്നയും ബിന്നയുടെ ബ്രദർ ബിജു ആണെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് അവർ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവരവരുടെ പേരൻസ് അല്ല അവരുടെ അമ്മയെ സഹായിക്കുന്നുണ്ട് പശുവിനെ മേയ്ക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഇവരൊരു ടേൺ വെച്ചിട്ട് പശുവിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ട് ഇതിൽ ബിന്നി ഒരു ദിവസം പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ രണ്ട് പശുവാണുള്ളത് അവർക്ക് നീലു ഗോരി എന്ന് പറയുന്ന രണ്ട് പശുക്കളാണുള്ളത് അപ്പോൾ ഈ രണ്ട് പശുക്കളും ദൂരേക്ക് പോകുന്നത് ആ പശുവിനെ അന്വേഷിച്ച് ഈ കുട്ടി പുറകെ പോകുമ്പോൾ അവിടെ പിക്നിക്കിന് വന്ന കുറച്ച് ആൾക്കാർ ഒരു
കൂട്ട ആൾക്കാരെ കാണുന്നു അപ്പോൾ ആ പിക്നിക്കിന് വന്ന ആൾക്കാരിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ബ്ലൂ അംബ്രല്ല ഉണ്ട് ആ അംബ്രല്ല അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അതിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഈ കുട്ടി അങ്ങോട്ട് പോവുകയും അപ്പം ഈ കുട്ടി അവർ കാണുന്നു അപ്പം ഈ കുട്ടിയുടെ കഴുത്തിൽ പുലിനഖം കൊണ്ടുള്ള ഒരു പെൻഡന്റ് ഉണ്ടായിരുന്നു ആമുലറ്റ്സ് ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പുലിനഖത്തിന്റെ പെൻഡന്റ് അപ്പം ഇത് കാണുമ്പം ഇത് ലക്കി ആണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അതിലെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് അത് വേണമെന്ന് പറയും അപ്പം അതിന് ഇൻ റിട്ടേൺ ആയിട്ട് കുട്ടിക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഈ ബ്ലൂ അംബ്രല്ല ആണ് പറയുന്നത് അങ്ങനെ ഇൻ എക്സ്ചേഞ്ച് ആയിട്ടാണ് ഈ കുട്ടിക്ക് ഈ ബ്ലൂ അംബ്രല്ല കിട്ടുന്നത് ഈ ബ്ലൂ അംബ്രല്ല കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞ് ഇതും കൊണ്ട് കുട്ടി കുട്ടിയുടെ വീട്ടിലും വില്ലേജിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു കൗതുകം അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ജെലസ് ഫീലിങ്ങും ഒക്കെ ഉണ്ടാവും അതെ എന്തിനാന്ന് ചോദിക്കും നമ്മൾ ഇപ്പോഴാണെങ്കിൽ ഇന്നത്തെ പോലെ പുള്ളിക്കുടയും അല്ലെങ്കിൽ കളർ പല പല കളറിലുള്ള കുടകളൊന്നും ഉള്ള കാലമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് അത് കറുത്ത കുട മാത്രമേ ഉള്ളൂ ഈ സിൽക്കിൻ്റെ കുടയാണ് ഫ്രിൽസ് ഒക്കെ വെച്ച് ബ്ലൂ കളറിലെ കുടയാണ് ഇതിങ്ങനത്തെ കുടയൊന്നും അങ്ങനെ അന്നാണ് അവൈലബിൾ അല്ല ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് കുറെ ആൾക്കാർ ഇതുപോലത്തെ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഡൽഹിയിലെ ഉള്ളൂ ഇങ്ങനത്തെ കുട കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ ഈ കുട കണ്ടിട്ട് ജലസാവുന്ന കുറെ ആൾക്കാരിൽ ഒരാളാണ് ടീ ഷോപ്പ് നടത്തുന്ന ഈ രാം ഭറോസ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഈ കുട്ടിയെടുത്ത് വിലപേശി നോക്കുന്നു ഈ കുട കിട്ടാൻ വേണ്ടി കുട്ടി കൊടുക്കുന്നില്ല പിന്നെ അയാളും അയാളുടെ സഹായമായിട്ടുള്ള രാജാ റാമും കൂടെ ചേർത്തിട്ട് ഈ കുട്ടിയുടെ ഇന്ന് പല രീതികളിൽ ഈ കുട സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അതൊക്കെയാണ് കഥ അതിനെ എങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെ കാണുന്നു അല്ലെങ്കിൽ അതിനോട് എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ കഥയിൽ പോകുന്നത് കൊച്ചുകുട്ടികൾക്ക് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് ഇതിനകത്തൊരു മോറലും ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് വായിക്കാൻ തോന്നുക അപ്പം ഈ ലോക്ക്ഡൗൺ സമയം മുതല് ആൾക്കാരെ മടി പിടിച്ചിരിക്കുകയും കുട്ടികൾ അവർക്ക് സ്കൂളില്ലല്ലോ എത്ര നാളായിട്ട് സ്കൂൾ അടച്ചിരിക്കുവാണ് അവര് ഗെയിമും കാർട്ടൂൺസും ഒക്കെ കണ്ട് നടക്കുമായിരിക്കും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് അവർ അല്ലെങ്കിൽ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് ആ ഒരു അവരുടെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊരു ടച്ചും കൂടെ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ കൊച്ചു കൊച്ചു ബുക്കുകൾ അവർക്ക് വായിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ സജഷൻസ് ഒക്കെ അതായത് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം ആയി എന്ന് എനിക്കറിയില്ല വീണ്ടും സജഷൻസ് പറയുക ഞാൻ ഉറപ്പായിട്ടും ഇതിൽ ചേഞ്ച് വരുത്തുന്നതായിരിക്കും ഇനിയും ഈ ബുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ